നമസ്കാരം. എല്ലാ എക്സിറ്റ് പോളുകളും തങ്ങൾക്ക് അനുകൂലമായതോടെ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരുക്കം തുടങ്ങി. ഇത്തവണ ചടങ്ങ് വലിയ രാഷ്ട്രീയ സംഭവമാക്കാൻ തന്നെയാണ് തീരുമാനം. ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപഥിലോ BJPയുടെ വലിയ ആഘോഷ പരിപാടികൾക്ക് തയ്യാറെടുപ്പ് തുടങ്ങി. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താൻ ആലോചിച്ചെങ്കിലും ഡൽഹിയിലെ കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്ത് ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ. June 9 വൈകിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ അന്ന് തന്നെ ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപഥത്തിലോ BJPയുടെ ആഘോഷ പരിപാടികൾ നടത്തുമെന്നാണ് സൂചന. അന്തിമ തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടാകും. വിദേശ സർക്കാർ പ്രതിനിധികളടക്കം 10,000-ത്തോളം അതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. May 28 രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നത് ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. ഏകദേശം 21.97 ലക്ഷം രൂപയുടെ പുഷ്പങ്ങളും ചെടികളുമാണ് അലങ്കാരത്തിന് ആവശ്യമായി വരുന്നത്. ടെൻഡർ ആർക്കാണെന്ന് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും നൽകുന്നതിന് 5 ദിവസമാണ് കരാറുകാരന് ലഭിക്കുക. പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന MPമാർക്ക് തലസ്ഥാനത്തേക്ക് സഞ്ചരിക്കാനും താമസത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ലോക്സഭാ സെക്രട്ടറി തയ്യാറെടുപ്പ് തുടങ്ങി. BJPയുടെ ആഘോഷ പരിപാടികൾ രാംലീല മൈതാനത്തോ ഭാരത് മണ്ഡപത്തിലോ യശോഭൂമി കൺവെൻഷൻ സെന്ററിലോ നടത്താൻ ആലോചിച്ചിരുന്നു. എക്സിറ്റ് പോളുകൾ ശരിയായി വന്നാൽ 3 വട്ടം തുടർച്ചയായി അധികാരത്തിലിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം മോദിയെത്തും. NDAക്ക് 388 സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞെങ്കിലും പ്രതിപക്ഷം പോളുകളെ തള്ളിക്കളഞ്ഞു. എന്തായാലും നാളെ വോട്ടെണ്ണം വരെ കാത്തിരിക്കാനാണ് അവരുടെ തീരുമാനം. കഴിഞ്ഞ 2 തവണയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു. 2014 May 26 തിങ്കളാഴ്ചയും 2019 May 30 വ്യാഴാഴ്ചയുമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. എന്നാൽ രാഷ്ട്രപതി ഭവനിൽ സ്ഥലപരിമിതിയുണ്ട്. കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 8,000 അതിഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് BJP തീരുമാനം. 2nd നരേന്ദ്രമോദി സർക്കാരിനും കാലത്ത് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യപഥ് നവീകരിച്ചിരുന്നു. ആദ്യ 2 മോദി സർക്കാരുകളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലം എന്ന രീതിയിലാണ് കർത്തവ്യപഥ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പരിഗണിക്കപ്പെടുന്നത് എന്നാണ് വിവരം. സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച കരട് രൂപരേഖയും തയ്യാറാക്കി കഴിഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് May 24 കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച നടന്നിരുന്നു. ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ സത്യപ്രതിജ്ഞാ വേദിയോ തീയതിയോ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയിരുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പേർ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മാത്രമായിരുന്നു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി June 12 ഇറ്റലിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. June 13, 14 തീയതികളിലാണ് ഉച്ചകോടി. ഇറ്റലി സന്ദർശനം കൂടി കണക്കിലെടുത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് June 9 നടത്താൻ ആലോചിക്കുന്നത്. മന്ത്രിസഭാ വികസനം പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമേ ഉണ്ടാകൂ എന്നാണ് BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. NDA 3rd തവണയും അധികാരത്തിലേറുമെന്നാണ് എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യം 200 കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്ന് കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ മികച്ച സാന്നിധ്യമായി BJP മാറാമെന്നും സർവേകൾ പറയുന്നു.